ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ നാണം കെട്ട പരാജയത്തിന് ഉത്തരവാദി ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും CPI മറ്റ് ഘടകകക്ഷികളുമെല്ലാം പിണറായിക്ക് നേരെ വിമർശനത്തിന്റെ വിരൽ ചൂണ്ടുകയാണ്. 8 വർഷമായി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ആകെ ഒരു സീറ്റ് മാത്രമാണ് CPM ലഭിച്ചത്. മറ്റ് ഘടകകക്ഷികൾ ആരും ജയിച്ചതുമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലും കടുത്ത ഭാഷയിലാണ് പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഒപ്പം LDFലെ മറ്റു കക്ഷികളും തോൽവിയുടെ ഭാരമേൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചുമലിൽ തന്നെ. പിണറായിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂർ ജില്ലാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം രൂക്ഷമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിഷയം വരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടു. വീണ വിജയനെതിരായി ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് വീണയാണ്. പാർട്ടി എന്തിനാണ് ഇതിനൊക്കെ പരിചയമൊരുക്കുന്നതെന്നതായിരുന്നു ചോദ്യം. വീണ മൗനം പാലിക്കുമ്പോൾ AK ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വീണയുടെ വക്കീലിനെ പോലെയാണ് സംസാരിച്ചതെന്നും വിമർശനമുയർന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും മാസപ്പടി കേസിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ന്യായീകരിക്കാൻ പാർട്ടി സംവിധാനം ഉപയോഗിക്കാതെ കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക പിണറായിയും പിന്തുടരണമായിരുന്നു. പിണറായിയുടെ പെരുമാറ്റ രീതികളെ കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മൈക്കിനോടും അവതാരകയോടും വരെ അരിശം കാട്ടിയ മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയ്ക്ക് കൂടിയാണ് ജനം തിരഞ്ഞെടുപ്പിൽ മറുപടി പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് സമയത്തെ വിദേശ വിനോദയാത്ര ഒഴിവാക്കേണ്ടതായിരുന്നെന്നും പത്തനംതിട്ടയിൽ അഭിപ്രായമുയർന്നു. നവകേരള യാത്രയായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശന വിധേയമായത്. നവകേരള ബസ് യാത്ര സർക്കാരിന് ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല തിരിച്ചടിയായെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി. ബസിന് കരിങ്കൊടി കാണിച്ചവരെ തല്ലിയത് രക്ഷാപ്രവർത്തനമായി വിശദീകരിച്ച മുഖ്യമന്ത്രിയുടെ പ്രതികരണം ജനം മുഖവിലക്കെടുത്തില്ല. പാർട്ടി നേതൃത്വത്തിനെ വിമർശിച്ച ഇടതു സഹയാത്രികനായ പുരോഹിതൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിനെ കടന്നാക്രമിച്ചതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അതിരു കടന്നതാണെന്ന് കൊല്ലം എറണാകുളം ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുയർന്നു. ദേശീയ തലത്തിൽ മോദി പ്രഭാവം നഷ്ടമാകുന്നത് പോലെ കേരളത്തിൽ പിണറായി പ്രഭാവവും നഷ്ടമാകുന്നുണ്ടെന്നാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. EP ജയരാജനും പല ജില്ലാ കമ്മിറ്റികളിലും വിമർശനത്തിനിരയായി. EP അടക്കമുള്ളവർക്ക് മൗനാനുവാദം നൽകുന്നത് പിണറായിയാണെന്നും ആക്ഷേപമുയർന്നു. അതിനൊപ്പം ഘടകകക്ഷികളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്നാണ് CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും മാറേണ്ട സമയമായി. മുഖ്യമന്ത്രി ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും ചില CPI നേതാക്കൾ തുറന്നടിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോട്ടയം തോൽവിയുടെ കാരണക്കാരനായി ചൂണ്ടിക്കാട്ടിയത് പിണറായി വിജയനെ തന്നെയാണ്. നവകേരള സദസ്സിൽ വെച്ച് തന്നെ പരസ്യമായി ശകാരിച്ചത് തോൽവിക്ക് കാരണമായെന്നാണ് കോട്ടയം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പാർട്ടി യോഗത്തിൽ തുറന്നടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പാർട്ടിയും മുന്നണിയും പല കാരണങ്ങൾ കണ്ടെത്തിയെങ്കിലും കൂടുതൽ ഉയർന്നു കേട്ട കാരണങ്ങളിലൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നു തന്നെയാണ്. VSമായുള്ള പോരിന് ശേഷം CPMൽ പിണറായി വിജയന് നേരെ കടുത്ത വിമർശനം ഉയരുന്നത് ഇതാദ്യമായാണ്. പക്ഷേ ഈ ആരോപണങ്ങളിൽ തളരുന്നയാളാണോ സാക്ഷാൽ പിണറായി വിജയൻ? തളരുന്നത് പോകട്ടെ, സ്വയം തിരുത്താനോ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാനോ പിണറായി തയ്യാറാകുമോ? കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്നാണ് പൊതുജനത്തിന്റെ വിലയിരുത്തൽ. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.